നമസ്കാരം തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുകയാണ് പുതിയ പോസ്റ്ററെല്ലാം ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്റർ നമ്മളെല്ലാവരും രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് നിങ്ങളെ ഒന്ന് പോസ്റ്റർ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫ് ആണ് ഒരാൾ അദ്ദേഹം ജനപക്ഷ സ്ഥാനാർത്ഥിയാണ് ഹൃദയപക്ഷ സ്ഥാനാർത്ഥിയാണ് ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടറാണ് ഇതൊക്കെയാണ് ഈ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ എൽ ഡി എഫ് കൺവീനറ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അല്ല നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ അയാളൊരു ഡോക്ടറാണ് എന്ന് മാത്രമേ അന്ന് എൽ ഡി എഫ് കൺവീനർക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ പറയാനറിയുമായിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹം അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഡോക്ടർമാരും സഭയിലെ സഭയ്ക്ക് കീഴിലുള്ള ആശുപത്രിയും ആശുപത്രിയുടെ മേധാവിയും വികാരി അച്ഛന്മാരും എല്ലാവരെയും അണിനിരത്തി ഒരു വലിയ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് പ്രത്യേകിച്ചും എൽ ഡി എഫ് കൺവീനർക്കടക്കം കാര്യങ്ങൾ പിടികിട്ടിയത് എന്തായാലും ഒരു നല്ല സ്ഥാനാർത്ഥിയെ എൽ ഡി എഫിന് തൃക്കാക്കരയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷയുണ്ട് എന്നറിയില്ല പക്ഷേ ഒരുവിധം നല്ലൊരു സ്ഥാനാർത്ഥിയെ അവർ കണ്ടെത്തി വച്ചിരുന്നതാണ് അപ്പോഴാണ് എൽ ഡി എഫിന് ഈ ജാതിയും മതവും ഒക്കെ തിരഞ്ഞെടുപ്പിന് മുന്നേ പരിഗണിക്കുന്ന പതിവുണ്ടല്ലോ ആ സമയത്ത് എൽ ഡി എഫ് വിചാരിച്ചു ഉമാ തോമസ് പി ടി തോമസിൻ്റെ ഭാര്യയൊക്കെ ആയിരിക്കാം പക്ഷേ അവർ ഒരു സവർണ ഹിന്ദുവാണ് തൃക്കാക്കരയാകട്ടെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ധാരാളം ക്രിസ്തീയ വോട്ടുകളുള്ള മണ്ഡലമാണ് അവിടെ സഭയ്ക്ക് സഭയുടേതായ സ്വാധീനമുണ്ട് അതുകൊണ്ട് സഭയ്ക്ക് സഭയുടെ സ്ഥാനാർത്ഥി എന്ന് തോന്നുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം അതുമാത്രമല്ല പി ടി തോമസിനോട് പണ്ട് സഭയ്ക്കുണ്ടായിരുന്ന വിരോധം ഇപ്പോഴും ഉണ്ടാകും എന്നൊരു വിശ്വാസവും സി പി എമ്മിനുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത് അതുകൂടാതെ ട്വൻറ്റി ട്വൻറ്റിയും ആം ആദ്മി പാർട്ടിയും ചേർന്ന് ബഹുഭൂരിപക്ഷം യു ഡി എഫ് വോട്ടുകളും കൈക്കലാക്കും എന്നും സി പി എമ്മിനൊരു ധാരണയുണ്ടായിരുന്നു പക്ഷെ സാബു പറ്റിച്ചു സഭ ഇത് കേട്ടയുടനെ തള്ളി പറഞ്ഞു സഭയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നണം അതിനു വേണ്ടിയിട്ടാണ് ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് പക്ഷേ സഭ ഇത് അറിഞ്ഞ് ഒരു നിമിഷം വൈകാതെ അതിശക്തമായി തന്നെ സി പി എമ്മിൻ്റെ ഈ വാദം തള്ളിക്കളഞ്ഞു മാത്രമല്ല പി ടി തോമസിനോട് അന്ന് സഭയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി അത് അവസാനിച്ചു അത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് വ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്നുകൂടി സഭ വളരെ വ്യക്തമായി പറഞ്ഞു അതോടുകൂടി സി പി എമ്മിൻ്റെ ഉള്ള പ്രതീക്ഷയും കൂടി അസ്തമിച്ചു സാബു ആയിരുന്നു സാബുവും സ്ഥാനാർത്ഥിയെ നിർത്താതായപ്പോൾ സി പി എമ്മിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു ഇനി ഏറ്റവും അവസാനം പിടിക്കാവുന്ന പിടിവെള്ളി കഴിഞ്ഞ തവണ തുടർഭരണം നേടാൻ ഏറ്റവും അധികം സഹായിച്ചവർ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയെ തോൽപ്പിക്കാൻ കൂട്ടുകൂടിയവർ അതെ മത തീവ്രവാദികൾ അവരെ നമുക്ക് കൂട്ടുകൂടാം അവരുമായി നമുക്ക് കൂട്ടുകൂടാം എൽ ഡി എഫ് ഒരു മതേതര മുന്നണിയൊക്കെ ആണല്ലോ അതൊക്കെ തൽക്കാലം ആ മുഖം മൂടിയൊക്കെ ഒന്ന് മാറ്റിവയ്ക്കാം ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതാണ്ട് അറിയാതെ രഹസ്യമായി ഇത്തരം പാർട്ടികളുമായി ബന്ധമുണ്ടാക്കുക സി പി എമ്മിൻ്റെ ഒരു പതിവ് ശൈലിയായിരുന്നു മുസ്ലിം ലീഗുമായി പോലും ഇവർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിന് അവർക്ക് അവരവരുടേതായ പേരുമുണ്ടായിരുന്നു അടവു നയം ഇന്നിപ്പോൾ അടവു നയമൊന്നുമല്ല വളരെ വ്യക്തമായി പോസ്റ്ററിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം അബ്ദുൾ നാസർ മദനിയുടെ പേര് വച്ച് ഇതാ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ഇദ്ദേഹം ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടറാണ് പുരോഗമനവാദിയാണ് എല്ലാം എല്ലാമാണ് മറുവശത്തിരിക്കുന്നയാള് തീവ്രവാദിയാണ് മതം ഭക്ഷിച്ച് ജീവിക്കുന്നയാളാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയാണ് രാജ്യവിരുദ്ധ കേസുകളിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇതെങ്ങനെയാണ് ഒരു മതേതര മുന്നണിക്ക് ഈ രണ്ട് തലകളും ഒരേ പോസ്റ്ററിൽ വെട്ടിയൊട്ടിക്കാൻ പറ്റുക എന്നറിയില്ല ഒന്നുകിൽ ഡോക്ടറെ സംബന്ധിക്കുന്ന സി പി എമ്മിൻ്റെ അവകാശവാദം പിൻവലിക്കണം ഇല്ലെങ്കിൽ ഈ അബ്ദുൽ നാസർ മതിനിയോടൊപ്പം കൂട്ടുകൂടുന്നതിൻ്റെ ഒരു രഹസ്യം ഒന്ന് പറഞ്ഞു തരണം ചുമ്മാതാണോ ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എ ഇങ്ങനെ കേരളത്തിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെ അരിഞ്ഞു തള്ളുന്നത് ഇപ്പോൾ സമസ്തയ്ക്കെതിരെ അല്ലെങ്കിൽ തീവ്ര മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ പിണറായി വിജയൻ ഇരിപ്പാണ് സ്ഥാനാർത്ഥിയോടൊപ്പം സ്വന്തം ഫോട്ടോ പോലും വച്ച് പ്രിൻ്റ് ചെയ്ത് ഒരു പോസ്റ്റിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അബ്ദുൾ നാസർ മദിനി വരെ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അല്ലെ തിരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ സ്ഥാനം ലഭിക്കുന്നു അയാൾക്ക് വരെ സ്ഥാനം ലഭിക്കുന്നു എന്നറിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഏതു പക്ഷത്തേക്ക് ചിന്തിക്കുമെന്നറിയില്ല എത്ര വോട്ട് എൽ ഡി എഫിന് കുത്തും എന്നും അറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്